ഹായ് ഡിയേഴ്സ് ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് നമുക്ക് ഈ ഒരു സെഷനിലൂടെ പഠിച്ചെടുക്കാം റിലയൻസ് റീറ്റെയിലിന്റെ ജിയോമാർട്ട് ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്ത വ്യക്തി മഹേന്ദ്ര സിംഗ് ധോണി ഭക്ഷ്യസുരക്ഷാ മികവിനുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ ജയിൽ കാക്കനാട് ജയിൽ കേരളത്തിലെ ആദ്യ മറൈൻ ഹൈഡ്രോ ഡൈനാമിക്സ് ലാബ് നിലവിൽ വന്നത് കുസാറ്റ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ബ്രൂസലോസിസ് രോഗം അഥവാ പനി സ്ഥിരീകരിച്ച ജില്ല തിരുവനന്തപുരം കേരളം ആദ്യമായി അതിഥേയത്വം വഹിക്കുന്ന കാർഷിക ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചിയിലാണ് ത്തിൽ ഇന്ത്യൻ വ്യോമസേനയോട് വിട പറഞ്ഞ യുദ്ധവിമാനം മിഗ് ട്വന്റി വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാല് ടി എം ജേക്കബ് മെമ്മോറിയൽ അവാർഡ് ജേതാവ് ശശി തരൂർ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുകപ്പലിനും നങ്കൂരമിടാവുന്ന ഇന്ത്യയിലെ ഏക തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യുവാക്കളുടെ നേതൃത്വ വികസനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന സ്വയം ഭരണ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ലോസ് ഏഞ്ചൽസ് സംസ്ഥാനത്ത് ആദ്യമായി ത്രീ ഡി പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള കെട്ടിടം നിർമ്മിക്കപ്പെട്ട ജില്ല തിരുവനന്തപുരം ജില്ല എന്നാണ് കെട്ടിടത്തിന് നൽകിയിരിക്കുന്ന പേര് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ മേരിടൈം ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം മുംബൈ രാജ്യത്തെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമുള്ള ഏകതാ മാൾ യൂണിറ്റ് മാൾ നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഓണറ്റി ഡോക്ടറേറ്റ് ലഭിക്കുന്ന ആദ്യ വനിത സാമിയ സുലുഹു ഹസൻ ടാൻസാനിയുടെ പ്രസിഡന്റാണ് സാമിയ സുലുഹു ഹസൻ ബംഗാൾ ഗവർണറുടെ ബംഗ ഭാരത് സമ്മാൻ രണ്ടായിരത്തി മൂന്ന് പുരസ്കാര ജേതാവ് എം കെ സാനു സംസ്ഥാനത്ത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം ശിപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മിറ്റി ഖാദർ കമ്മിറ്റി ഇസ്രയേലിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന രക്ഷാദൌത്യം ഓപ്പറേഷൻ അജയ് സംസ്ഥാന സർക്കാരിന് കീഴിലെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് മുട്ടം തൊടുപുഴയിൽ കേരളത്തിലെ ഗോത്ര സംസ്കാര വൈവിധ്യത്തെയും പൈതൃകത്തെയും ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി എത്നിക് വില്ലേജ് അഥവാ ഗോത്ര ഗ്രാമം യുവജനങ്ങളുടെ നേതൃത്വശേഷി വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിക്കുന്ന സ്വയം യുവ സംവിധാനം അഥവാ എൻഡെ ഭാരതം സഹകരണ സംഘങ്ങളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ കോ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ സമ്മേളനത്തിന് വീതിയാകുന്ന നഗരം മുംബൈ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തോമസ് ബാക്ക് ആണ് തോൽവി മാത്രം തരുന്ന കോടതി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അഡ്വക്കേറ്റ് കെ രാംകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ മൗണ്ടൈൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെയുള്ള സേവനത്തിനും ബാങ്കിംഗ് ഫ്രോണ്ടിയേഴ്സിന്റെ ദേശീയ പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ലോഹ സാന്നിധ്യത്തിൽ സമ്പന്നമെന്ന് കരുതുന്ന പതിനാറ് സൈക്കി ചിഹ്നഗ്രഹത്തിലേക്കുള്ള നാസയുടെ പര്യവേഷണ ദൗത്യം സൈക്കി സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഒവേൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല കോഴിക്കോട് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായുള്ള സത്യജിത് റായ് അജീവനാന്ത പുരസ്കാരത്തിന് അർഹനായ ഹോളിവുഡ് താരം മൈക്കൽ ഡ്ലസ് സ്മാരക ടെസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡിന് അർഹമായ സാഹിത്യകാരൻ വിനോദ് കൃഷ്ണ നയൻ എം എം ബറേറ്റ എന്ന നോവലിനാണ് പുരസ്കാരം എൻ വി കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം ഏത് സ്ഥാപനത്തിന്റെ പുതിയ ആസ്ഥാനമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തുന്ന കുട്ടികളുടെ ദേശീയ കാലാവസ്ഥ കോൺക്ലേവിന് വേദിയാകുന്ന ജില്ല തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ജപ്പാൻ ഇന്ത്യക്ക് പുറത്ത് അംബേദ്കറുടെ ഏറ്റവും ഉയരമുള്ള പ്രതിമ നിലവിൽ വന്ന രാജ്യം യു എസ് എ മേരിലാൻഡ് ഒക്ടോബറിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട രാജ്യം വിയറ്റ്നാം കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ വായ്പാ പദ്ധതി പ്രവാസി ഭദ്രത ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ പൂർണ്ണകാര്യ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട യൂണിവേഴ്സിറ്റി അണ്ണാ യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിലെ അണ്ണാ യൂണിവേഴ്സിറ്റി കേരളം തദ്ദേശീയമായി നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്ന വൈൻ ബ്രാൻഡ് നീളം യു എ അഥവാ ജനീവയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനാകുന്നത് അരിന്ദം ബാഗ്ജി യു എൻ എയിലെ അഥവാ ന്യൂയോർക്കിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് രുചിര കാംബോജ് സംസ്ഥാന സർക്കാർ സ്ഥാപിച്ച ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ആശ്രാമം അപ്പോ കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് പഠിക്കുക താങ്ക്